ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയെക്കുറിച്ചാണ്. പത്തനംതിട്ട സ്ഥാപിതമായ വർഷം 1982 നവംബർ 1. ജനസാന്ദ്രത 453. സ്ത്രീ പുരുഷ അനുപാതം 1129/1000. മുനിസിപ്പാലിറ്റി 4. താലൂക്ക് 6. ബ്ലോക്ക് പഞ്ചായത്ത് 8. ഗ്രാമപഞ്ചായത്ത് 53. നിയമസഭാ മണ്ഡലം 5. ലോക്സഭാ മണ്ഡലം 1. കേരളത്തിലെ 13-ാമത്തെ ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തി കെ നായർ. ഏറ്റവും കുറച്ച് റെയിൽപാതയുള്ള ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേയറ്റത്തുള്ള ജില്ല പത്തനംതിട്ട. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കക്കാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. നിരണം കവികളുടെ ജന്മദേശം പത്തനംതിട്ട. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. ചിലന്തി അമ്പലവും പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. ഇന്ത്യയിൽ 0 ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ വള്ളച്ചാട്ടം പെരുന്തേനരുവി. പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പ. നീളത്തിൽ 3-ാം സ്ഥാനമുള്ള നദി പമ്പ. പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം നിരണം. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല പത്തനംതിട്ട. ഏതു നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 2-ാമത്തേതുമായ ക്രൈസ്തവ സമ്മേളനം മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി. മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് മാർത്തോമ ചർച്ച്. മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം 1895. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ഓർമ്മ പെരുന്നാൾ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്രിസ്തീയ ദേവാലയം മാർ ഗ്രിഗോറിയസ് ദേവാലയം. AD 52 സെൻറ്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ച്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആറന്മുള. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഏത് നദീതീരത്താണ്? അച്ചൻകോവിലാർ. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ശബരിമല ക്ഷേത്രം. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്ന ജില്ല പത്തനംതിട്ട. ആനയുടെ മുഴുവൻ അസ്ഥിയും 288 പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ആനക്കോട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നി. ആശ്ചര്യ ചൂടാമണി രചിച്ച ശക്തിഭദ്രൻ്റെ ജന്മസ്ഥലം കൊടുമൺ. ഗുരു നിത്യചൈതന്യതയുടെ ജന്മസ്ഥലം വാഗയാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസ്ഥമായ സ്ഥലം മണ്ണടി പത്തനംതിട്ട. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവംതിട്ട. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല
പത്തനംതിട്ട. കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇലന്തൂർ പത്തനംതിട്ട. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.